ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പിരമിഡിൻ്റെ പുറത്താണ്. പിരമിഡിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ്. ഇവിടെ പുറത്തിറങ്ങിയ ടാക്സികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ അടുത്തുള്ളൊരു പള്ളിയിൽ പോയിട്ട് ഫോണൊക്കെ ചാർജ് ചെയ്യാനുണ്ട്, ചാർജൊക്കെ തീരാനായി. അപ്പോൾ ഇവിടെ കുറച്ച് ടാക്സിക്കാർ ചേട്ടന്മാർക്ക് ഉണ്ടായിരുന്നു. മാഷ്കൂർ. അപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യുക എത്രത്തോളം വരും എന്നുള്ളത്. അതിനുശേഷം വിലവേശം. അപ്പോൾ 120 കണ്ടത് ഓൺലൈനിൽ, 150 ആണ് ചോദിച്ചിട്ടുണ്ട്. ട്രയൽ ആളല്ല, കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ ഏതായാലും ടാക്സി കയറിയിട്ട് പോവാണ്. ഇവിടെ അടുത്തുള്ള ഒരു പള്ളിയിലേക്കാണ് പോകുന്നത്. പള്ളിയിൽ പോയിട്ട് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ തന്നു. ഫ്രഷ് ആയതിനു ശേഷം ഖൈറോ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാന്നുള്ള രീതിയിലാണ് ഈ അപ്പൂപ്പ ഞാൻ ഡ്രൈവ് ചെയ്തത്. പുള്ളിയുടെ പേര് ഈദാണ്. ആളാണ്. ഇവിടെ ചാർജർ ഇല്ല ഫോണിൽ, അല്ല വണ്ടിയിൽ ചാർജർ ഇല്ല. വണ്ടിയിൽ ചാർജർ ഉണ്ടാവും. 50 77 വയസ്സിൽ അപ്പൂപ്പനെ വണ്ടി ഓടിക്കുന്നത്. അപ്പൂപ്പനാണ് എന്നെ കൊണ്ടുപോകുന്നത്. അമിതാഭ് ബച്ചനെ ഡ്രൈവ് ചെയ്ത് പോലും. അമിതാഭ് ബച്ചനെ മോനെയും, അമിതാഭ് ബച്ചൻ സൺ. അമിതാഭ് ബച്ചനെ ഓടിച്ച ഡ്രൈവറാണ് ചേട്ടൻ. ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞിട്ടോ. For me, to you, baksheesh. Thank you very much. The Indian man, I tell him, Indian man, he pay me, Mr. O'Broy. He said, no, this is tips. Not for the car, tips. I tell him, thank you, bro. $300. $300 he gave it to me. Wow. Wallah, through my God. The dollar cheaper before. Ah, okay. Not expensive like this. Ah, okay. Yeah, from 25 years, the dollar cost about... 75 like this cheaper. Me, I'm English. Believe me, Allah Rajim, through my God, I like Mr. Tabacha and his son. And he was has two stick. Okay. Because I don't know what's happened. Mm-hmm. Two stick, and he put it in the car and they go outside. We take the stick, go outside. Which car you was driving that time? This car. Same car. No. Peugeot. Nagar. Peugeot car, yes. Okay. It was taxi, Peugeot. I showed you one same Peugeot. I showed it to one same. Okay. Yeah, for this car. അതായത് ഞാൻ ഈ ടോപ്പിക് വരാൻ കാരണം, നമ്മൾ ഇന്ത്യയാണോ പാകിസ്ഥാനാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇന്ത്യയാണ്, ഷാറൂഖ് ഖാൻ, അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പുള്ളി തുടങ്ങിയത് അമിതാഭ് ബച്ചനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു 25 വർഷങ്ങൾക്ക് മുമ്പ്. എന്റെ കയ്യിലുള്ള ഫോട്ടോ കണ്ടില്ല, പഴയ പിരമിഡാണിത്. പണ്ടേത്തെ മുങ്കി കം യോ കംസന ഗബൽ. ഇവനെക്കാട്ടി മുമ്പ്, ഇയാളെ ജനിക്കുന്നതിനെക്കാട്ടി മുമ്പ്, 200 വർഷങ്ങൾക്ക് മുമ്പ്, 300 വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോസൊക്കെ ആണിത് പിരമിഡ്സിന്റെ. അവിടെ വെള്ളം ഉണ്ടായിരുന്നു മുമ്പ്, വെള്ളം ഉണ്ടായിരുന്നു അവിടെ ആ ഒരു ഭാഗത്തൊക്കെ. നൈലിനെ, അത് നൈൽ ഇസ്മാ നൈൽ നൈൽ ഈ നൈൽ നദിയാണിത് ഈ ആ ഒരു ഭാഗത്ത് പിരമിഡിലെ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരു കല്ലിന് മുകളിലൊക്കെ വെള്ളം നനഞ്ഞ പോലെ.
ഇതിപ്പോ ഇപ്പോഴത്തെ പുതിയ ഫോട്ടോസ്, ഇത് പഴയ കാലത്തെ ഫോട്ടോസ്. അത് എന്താ? ആ മാഷാല്ലാ, വെൽക്കം ടു ഈജിപ്ത്. ചുമരൊക്കെ പൊളിഞ്ഞതായിട്ട് കാണുന്നത് ഇതൊക്കെ പുതിയ റോഡുകളാണ്. ഒരു 10 വർഷത്തിനുള്ളിൽ വന്ന റോഡുകളും പാലങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് റോഡൊക്കെ വികസിച്ചതുകൊണ്ട് ആ വികസനത്തിന്റെ ഭാഗമായിട്ട് ആ ബിൽഡിംഗുകളൊക്കെ മുറിച്ച് പോർഷൻ കട്ട് ചെയ്തിട്ട് അവർക്ക് പൈസയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പൊ പുതിയ ബിൽഡിംഗ് കിട്ടി, പിന്നെ അതേപോലെ തന്നെ പുതിയ റോഡ് കിട്ടി, പുതിയ പാലം വന്ന്. ഇതൊക്കെ ഒരു 10 വർഷത്തിനുള്ളിൽ ഇത് സെമിത്തേരി ഏരിയയിലാണ് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ ഇവിടെ കബറടക്കങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും, ആൾക്കാരെ കബറെടുക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഡെഡ് സിറ്റി എന്ന് പറയുന്നത്. സെമിത്തേരി പ്ലസ് വീടുകൾ ഉണ്ട്, അവിടെ കല്ലുകളുണ്ട്, മഖബറകളുണ്ട്, ചെറിയ ചെറിയ ഇതൊക്കെ കല്ലാണ് മഖബറയാണ്. Family of King Farooq. Okay. This is beautiful inside. Uh-huh. Look, this is King Farooq family inside here. Okay. ഇവിടെ കണ്ട് മനസ്സിലാക്കിയെടുത്തോളം, ഇവിടെ മരണശേഷം മുസ്ലിങ്ങളെ കബറടക്കുന്ന സ്ഥലങ്ങളെ നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കണം. അത്തരത്തിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ പള്ളിപ്പറമ്പിൽ പോയിട്ട് കബറടക്കും, അത്തരത്തിലാണ്. പക്ഷേ ഇവിടങ്ങളിൽ ഈ ഒരു വീട് പോലെ ചെറിയ രീതിയിൽ കെട്ടിപ്പൊക്കിയൊക്കെ, അതായത് കാശുള്ളവൻ കുറച്ച് കെട്ടിപ്പൊക്കിയിട്ട് അവരെ ഫാമിലി കബർസ്ഥാനം എന്ന മാതിരി രീതിയിലായിട്ട് മാറും. ഈ കാണുന്ന വലിയ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പഴയ രാജാവ് കിങ് ഫറൂഖിൻ്റെ കബർസ്ഥാനമാണ്. കിങ് ഫറൂഖും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെയുള്ള അവരുടെ കബർസ്ഥാനമാണ് ഈ കാണുന്നത്. ഇതൊക്കെ സെമിത്തേരി ഏരിയ ആണ്, പക്ഷേ കിങ് ഫറൂഖിന്റെ സെമിത്തേരി ആയതുകൊണ്ടാണ് അത്രയും വലിയൊരു, അതായത് പഴയ രാജാവ് കിങ് ഫറൂഖ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമാം ഷാഫി എന്ന് പറഞ്ഞൊരു പള്ളിൻ്റെ ഒക്കെ വന്നിരിക്കുകയാണ്. എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചാർജ് ചെയ്യണം, പിന്നെ അതേപോലെ തന്നെ ഒന്ന് ഫ്രഷ് ആയും ചെയ്യാം, പള്ളിയിൽ നിസ്കരിക്കാനും പറ്റും. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്ന രീതിയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെ വരാം, ഞാൻ എനിക്ക് 400 ഈജിപ്ഷ്യൻ പൗണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ നിന്നെ അവിടെ വരെ ഇവിടെ വിടുകയും ചെയ്യാം, എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യാം, ചുറ്റി കാണിക്കാനും പറ്റിയിട്ടുള്ളത്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട കിങ് ഫറൂഖിൻ്റെ മയ്യത്തൊക്കെ വെച്ച വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇമാം ഷാഫി പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഏരിയക്ക് പറയുന്നത് ഡെഡ് സിറ്റി എന്നാണ്. നമ്മൾ പള്ളിയുടെ അകത്തേക്ക് കയറാണ്. ഇമാം ഷാഫി പള്ളി നിർമ്മിച്ചിരിക്കുന്നത് AD 1211 സുൽത്താൻ അൽ കാമിൽ അൽ അയ്യൂബി എന്ന ആളാണ് നിർമ്മിച്ചത്. ഇതിന് വലിയൊരു തായികക്കൂടുണ്ട്, ഈജിപ്തിലെ ഏറ്റവും മനോഹരമായ തായികക്കൂടങ്ങളിലൊന്നാണ്. മരവും ഈയവും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ വന്ന സമയത്ത് ഒരാൾ നല്ല രീതിയിൽ ഓതുന്നുണ്ടായിരുന്നു. ആ ഓത്ത് ഞാൻ നിങ്ങളെയും കൂടി കേൾപ്പിക്കണം, കേട്ടോ. والسابحات سبحا فالسابقات سبقا فالمدبرات أمرا يوم ترجف الراجفة تتبع
قلوب يومئذ واجفة أبصارها خاشعة العافرة أئذا كنا عظاما نخرة بسم الله الرحمن الرحيم والضحى والليل إذا سجى إن الأمر إليك يا صاحب الأمر وصل وسلم على سيدنا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين الفاتحة بسم الله ما شاء الله عليك استاذ الصلاه احسنت يا مولانا ما شاء الله عليك ربنا يبارك فيك يا سيدنا ويزودك الله من علمه ويفتح عليك اللهم صل على النبي عليه الصلاه والسلام നമ്മുടെ നാട്ടിലായാലും ഖത്തറിലായാലും പള്ളികളിൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പലർക്കും സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കവാടവും അവരും അറിയണം. പക്ഷെ ഇവിടെ വന്ന സമയത്ത് ഇയാൾ ഓതുന്ന സമയത്തൊക്കെ സ്ത്രീകളൊക്കെ തൊട്ടടുത്തിരിക്കുന്നതും പള്ളിയിൽ ഒരുമിച്ചിരിക്കുന്നതൊക്കെ കണ്ടു. പള്ളിയിൽ ആരുതോ ഒരു മയ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, അതാണ് നിങ്ങൾക്കിപ്പോൾ കാണുന്നത്. പള്ളിയിൽ നിന്ന് ഇറങ്ങി, പള്ളിയിൽ നല്ലൊരു എന്താ പറയുക ഒരു ഓത്തും ആ ഒരു ഇതൊക്കെ കേട്ട് അതിനുശേഷം വരുന്ന വഴിക്ക് ഒരു മയ്യത്തും കണ്ടു. അപ്പം മയ്യത്ത് ഞാൻ ചോദിച്ചു എവിടെ കബറടക്കാന്നത്. അപ്പോൾ ഓരോ ഫാമിലിക്ക് ഓരോ സ്ഥലമുണ്ട്, ഓൺ പ്ലേസ്. നമ്മൾ സാധാരണ മുസ്ലിംസിന് ചെയ്യുന്നത് പള്ളിയിൽ, നമ്മുടെ നാട്ടിൽ പള്ളിയിൽ ഒരു സ്ഥലമുണ്ട് കബറടക്കാൻ, അത്തരത്തിലാണ്. പക്ഷേ ഇവിടെ അങ്ങനെ എല്ലാം തോന്നും, അവിടെ ഓരോത്തര വീട്ടിൻ്റെ മുറ്റത്തൊക്കെയാണെന്ന് തോന്നുന്നു, ഇങ്ങനെയാണെന്ന് തോന്നുന്നു. So after that they will put cemetery. Yeah, put him inside some place near home or outside? No, outside. They have to pay money or what? Yes, you have to pay some money for the people to care. Okay. Just only okay. To care of the places. Okay. He opened for him the cemetery now. Okay. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കിങ് ഫറൂഖിൻ്റെ മക്ബറ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിലോട്ട് കയറാൻ പറ്റിയിട്ടില്ല. ഈ ഒരു പഴയ രാജാവിൻ്റെ അവിടെ വർക്ക് കിടന്നു കൊടുക്കാണ്. ബസ് പുറത്ത് നിർത്തിട്ട് പോവാണ്. നമ്മൾ വണ്ടി ഉണ്ടിടാ, നമ്മൾ പോവാണ്. നമസ്കാരം കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് ഞാനിപ്പോൾ വണ്ടിയിൽ തിരിച്ച് നമ്മൾ തഹ്രീർ സ്ക്വയറിൻ്റെ മുമ്പിലേക്ക് ഇറക്കി തരും. അവിടെ ഏതെങ്കിലും റെസ്റ്റോറൻ്റ് ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കണം. സമയം ഇപ്പോൾ ഒരു മണിയായി. You take this picture from there? Yeah. Okay. So take that. What is this? That's Babirus. Babirus means? They were Babirus. That you can make your name from this. A, B, C, K, or yeah. K, like that. You want to see some? No. Like what this? Is this ray? Yarab. Yarab. Barak. Baraka. Baraka. That's I. I. Barak. Okay. All the cemetery, all, yeah, also people are sleeping, yeah, eh? Yeah, Muslim here, Muslim cemetery. Okay. I should enjoy, I should come to the area. Yeah, I can see. But people are leaving also? Yeah, people live inside. Yeah, I saw it from there, yeah. If somebody want to make cemetery, he do for him cemetery, uh-huh. He make somebody. Okay, yeah. Okay. നമ്മൾ
നമ്മളിപ്പോൾ പോകുന്ന ഈ ഭാഗത്തൊക്കെ ആയിട്ട് സെമിത്തേരി, അതായത് ഖബർസ്ഥാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിലായിട്ടും. ആ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ചുമരിൻ്റെ പുറകിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വീടുകൾ പോലെയാണ് ഖബർസ്ഥാനങ്ങൾ നിൽക്കുന്നത്. New also or? Yeah, new, very new. Maybe two, 2 years now. Before where? Before it is nothing. Okay. Before here, nothing. Here and here, everywhere. Yeah, rubbish, no, nothing. നമ്മുടെ അങ്കിള് പറയുന്നത് ഈ ഒരു ഭാഗത്ത് ഫുള്ള് മരുഭൂമിയായിരുന്നു, ഒന്നുമില്ല. ഇപ്പം അടുത്താണ് ഈ ഒരു ഭാഗത്ത് ഇത്രയും ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പാർക്കായാലും മ്യൂസിയം ആയാലും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയാലും. ഇപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞ മ്യൂസിയമാണ്. ഇവിടെയാണ് നമ്മുടെ മമ്മീസൊക്കെ കിടക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ഇസ്ലാം മത പ്രകാരം വിശ്വസിക്കുന്ന ഫിറൗൻ്റെ ഭൗതിക ശരീരവും കിടക്കുന്നത് ഈ ഒരു മ്യൂസിയത്തിനകത്താണ്. ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു മ്യൂസിയത്തിനകത്തേക്ക് കാണാൻ മറ്റൊരു ദിവസം പോകുന്നുണ്ട്. പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാവുന്നതാണ്. And he gave him some, a new house. Free or? Free. Free? Oh, yeah. With staff also. Television, talaja. Kullu? Yes, kullu. Sleep, no, everything. Free. So, they came free? For people. Why? The poor people here before. Just room. Chariyari checking it. Checking it. Namal in Davila. Brooklyn. Take his house and he gave him some house. A new one. Very good. So the government good, huh? Yeah, the CC make this CC for the poor people. So CC good? Yes. So. He do everything okay. Okay, okay. He help the poor people. Oh, okay. But the life here now... It's very difficult. Too much. Okay. And one like me, and 77 years. Mm-hmm. Why don't I stay in home and the government pay me money? Every month, like maash, you know, maash. Yeah, yeah, salary. No, nothing. Okay. No pension, no nothing? No, nothing. നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുന്നത് നൈൽ നദിയാണ്. നൈൽ നദിയുടെ ഇപ്പം ഇങ്ങേയറ്റം പുതിയ കയറോയും അങ്ങേയറ്റം പഴയ കയറോയിട്ടാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത്. നമ്മുടെ നൈൽ നദിയിൽ വെച്ചിട്ടാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഫിറൗൻ്റെ ബോഡി ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ ഇവിടുത്തെ മമ്മീസിൻ്റെ ബോഡികൾ അവരുടെ മരണശേഷം പല പ്രക്രിയകൾ ചെയ്തിട്ടാണ് അവരുടെ മമ്മീസ് അല്ലെങ്കിൽ ഇത് ഈ ഒരു രീതിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ബോഡികളൊക്കെ വാഷ് ചെയ്യാൻ ഉപയോഗിച്ചത് നൈൽ നദിയിൽ നിന്നാണ്. അത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു നൈൽ നദിയുടെ ഈ ഒരു നീളവും ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ചെന്ന് അവസാനിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിൽ വെച്ചിട്ടാണ് ഈ ഒരു നൈൽ നദി അവസാനിക്കുന്നത്. നൈൽ നദിയുടെ നീളം ഞാൻ പറഞ്ഞു, ഇനി വീതി ഞാൻ പറയാം. നമ്മുടെ കൈറോ സിറ്റിയിലൊക്കെ കാണുകയാണെങ്കിൽ 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നൈൽ നദിയുടെ വീതി എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാക്സിമം വീതി വരുന്നത് 2.8 കിലോമീറ്റർ, ഏകദേശം 3 കിലോമീറ്ററോളം വീതിയാണ് ഈ ഒരു പുഴക്കുള്ളത്. പക്ഷേ നമ്മുടെ കൈറോയിൽ കാണാൻ 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് മാത്രമാണ്. അതുപോലെ തന്നെ 2 പേരിലാണ് നൈൽ നദി അറിയപ്പെടുന്നത്. ഒന്ന് വെള്ള അല്ലെങ്കിൽ വൈറ്റ് നൈൽ നദി എന്നും മറ്റൊന്ന് ബ്ലൂ നൈൽ നദി എന്നും പറഞ്ഞാൽ. ഈ രണ്ടും കൂടിയിട്ടാണ് ഈ ഒഴുകി ചേർന്നിട്ടാണ് നേരെ മെഡിറ്ററേനിയൻ സീയിലേക്ക് ഒഴുകി എത്തുന്നത്. ഇപ്പം നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പാലാണ് ഇവരെ വേർതിരിക്കുന്നത്, കൈറോയുടെ ഇങ്ങേയറ്റം പഴയ കൈറോയും അങ്ങേയറ്റം പുതിയ കൈറോയും എന്നുള്ള രീതിയിൽ. ആ ഒരു പാലം ക്രോസ് ചെയ്തിട്ടുമ്പോൾ നമ്മൾ പുതിയ കൈറോയിലൊക്കെ പോവാണ്. എവിടെ നമ്മുടെ ഈ തെഹ്രീർ സ്ക്വയറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് പുതിയ കൈറോയിലാണ്. അപ്പോൾ ആ ഒരു പാലം ക്രോസ് ചെയ്തിട്ട് പോവാണ്. ആ ഒരു പാലത്തിൻ്റെ ഈ സൈഡിലായിട്ട് കാണാൻ നിങ്ങൾക്ക് ചെറിയൊരു ഐലൻഡ്, ഒരു ചെറിയൊരു ദ്വീപ് പോലെ, അവിടെയും ആളുകൾ ജീവിക്കുന്നുണ്ട്. No, he paid money for government. Okay. But he made this for Saudi Arabia. Saudi Arabia. Saudi Arabia people live here. Still now or? Yeah, still. They work here or what? Work here, holiday. Anyhow, for that belong Saudi Arabia. Okay. He buy this from our government. Okay. For Saudi Arabia only. Okay. Somebody wants to rent house, he rent. Okay. He stay here. അങ്ങനെ ഇവിടെ ഇറക്കി തഹ്രീർ സ്ക്വയറിൻ്റെ അടുത്തായിട്ട് നല്ല കുഷാരി കിട്ടുന്നത്. കുഷാരി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്രയിൽ നാളെ ഖത്തറിൽ പെട്രയിൽ കിട്ടും.
തുഷാരി ഇവരുടെ ഈജിപ്ഷ്യൻ്റെ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഫേവറേറ്റ് ലഞ്ച് ഐറ്റംസ് ആണ്. അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് തഹ്രീർ സ്ക്വയറിൻ്റെ അടുത്തായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ആണ്. അപ്പോൾ ഏതായാലും ഇവിടുന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്ന വിഷയം പള്ളി പോയിട്ട് ഇപ്പോൾ ചാർജ് ചെയ്തിട്ടൊന്നും ഇപ്പോൾ കാര്യമായിട്ടൊന്നും ചാർജ് ആയിട്ടില്ല. അപ്പോൾ ഫോണിലൂടെ ചാർജ് ചെയ്യാൻ വെക്കാം, എല്ലാം ഇപ്പോൾ സാവധാനം ഭക്ഷണം കഴിക്കാം, അതിനുശേഷം വീണ്ടും ഇവിടുന്ന് നടക്കാം. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഉച്ച സമയം 1:30 മണിയായി. വണ്ടിക്കാരൻ്റെ 400 ഗിനി, അതായത് 40 റിയാലോളം ആയി നമുക്ക്. ഒന്ന് അവിടെ പള്ളിയിൽ നിന്ന് നിർത്തി തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്, പിന്നെ ആ ഒരു കിങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തില്ല, പക്ഷെ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ചെറുങ്ങനെ ചുറ്റിക്കറക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ചെറിയൊരു ഗൈഡ് പോലെ അങ്ങനെ ഇവിടെ തഹ്രീർ സ്ക്വയറിൻ്റെ അടുത്ത് നിർത്തിയിട്ടുള്ള ഫുഡ് കഴിക്കട്ടെ, ലഞ്ച് കഴിക്കട്ടെ, അതിനുശേഷം കാണാം. ഇതാണ് നമ്മുടെ ഫിഷറി എന്ന് പറഞ്ഞ സാധനം. പിന്നെ 32 എന്താ പറയുക, എജ്യൂഷൻ പൗണ്ട് 32 കിന് ആണ് ഇതിൻ്റെ പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഇതെന്നാണത് ജീരക കൊണ്ടായി, എന്തൊക്കെയോ സാധനം ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇത് കഴിക്കട്ടെ, അതാണ് എൻ്റെ ലഞ്ച് ഇന്നത്തെ. അങ്ങനെ കുഷാരി കഴിച്ച് പുറത്തിറങ്ങി, അവർ ഫോൺ മൊബൈൽ ചാർജിലൊക്കെ അനുവദിച്ചില്ല, അതുകൊണ്ട് ഇങ്ങോട്ടായി. 7% ഉള്ളു ഇപ്പോൾ, ഇപ്പോൾ ഏത് സമയം ഓഫാവും. ഏതെങ്കിലും ഒരു മാളിൽ പോയിട്ട് ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ചിട്ട് ചാർജിൽ വെച്ചേ പറ്റും, അല്ലെങ്കിൽ മൊബൈൽ സ്വിച്ച് ഓഫ് ആയാൽ പിന്നെ നമുക്ക് പോകാനും വരാനും ലൊക്കേഷൻ വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കാൻ പാടില്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ അടുത്ത് ഏതോ ചെറിയ മാളുണ്ടെന്നാണ് പറഞ്ഞത്, അങ്ങോട്ടേക്ക് നോക്കാം. ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയി. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു വോഡഫോണിൻ്റെ സ്റ്റാളുണ്ട്. അപ്പോൾ അവർ നല്ല ആൾക്കാർ, ഞാൻ ചോദിച്ചപ്പോൾ കുട്ടിക്ക് വന്നു, അങ്ങനെ ചാർജ് അവിടെ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ, സമയം വേസ്റ്റ് ചെയ്യേണ്ടല്ലോ. ഐ മീൻ ഉള്ളിൽ നിന്നിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാണല്ലോ, സമയം വേസ്റ്റ് ചെയ്യുന്നല്ലോ, അവർക്കൊരു ബുദ്ധിമുട്ടായി മാറണ്ടല്ലോ. അങ്ങനെ പുറത്തിറങ്ങി, നല്ല മരത്തിൻ്റെ ഷെയ്ഡുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കാം, കാറ്റ് കൊള്ളാം, ഇവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോഴത്തേക്കും ചാർജാണ്, ഒരു 10-15 മിനിറ്റോളം ഇരിക്കാം, അപ്പോഴത്തേക്ക് കുറച്ചെങ്കിലും ചാർജാവും, അതിനുശേഷം വീണ്ടും മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ ഫോണിൽ തിരിച്ചെടുത്തിട്ടുണ്ട്, 26% ചാർജായിട്ടുള്ളൂ. സമയമില്ല, ഇനി ഇഷ്ടംപോലെ ഉണ്ട്, 2:30 ആയിട്ടുള്ളൂ. രാത്രി 8 മണി വരെ ഇവിടെ പകരാണ്, അതായത് സൂര്യൻ അസ്തമിക്കാൻ രാത്രി 8 മണിയാണ്. അപ്പോൾ സമയമുണ്ട്. ഞാനൊരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് 6 മിനിറ്റേ ഉള്ളൂ. 25 ഇജ്യൂഷൻ പൗണ്ടാണ്, അതായത് ഗിനിയാണ് ചോദിക്കുന്നത് ബൈക്ക് ടാക്സിക്ക്. അപ്പോൾ അതെടുത്തിട്ട് അവിടെ പോയിട്ട് ഹോട്ടൽ റൂം നോക്കിയ ശേഷം കൺഫേം ചെയ്യാം. ഏതായാലും ഓൺലൈനിൽ കാണിക്കുന്ന ചീപ്പാണ്, ഏതായാലും അവിടെ പോയിട്ട് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് നോക്കിയിട്ട് കൺഫേം ചെയ്യാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പോവാം, ബൈക്കിന് വേണ്ടി വെയിറ്റ് ആണ്, ബൈക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബൈക്ക് ടാക്സി എത്തി, ബൈക്കിൽ നമ്മൾ ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റൗണ്ട് ഓഫ് ഹോട്ടലിൽ ഒരു സിഗ്നൽ നിർത്തിയ സമയത്ത് കണ്ടതാണ്, ഒരു പോലീസിൻ്റെ സൈക്കിൾ, പോലീസ് വണ്ടിയാണത്. നല്ല ഭംഗിയുള്ള, നല്ല അടിപൊളി സൈക്കിൾ. നമ്മൾ ഇട്ടിരിക്കുന്ന ഹോട്ടൽ എന്ന് പറയുന്നത് കൈറോ കാസ്റ്റൽ ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടാണ്. നല്ല റിവ്യൂ കണ്ടിട്ടാണ് വന്നത്. റൂം നോക്കാം, ഇന്നലത്തെ റൂം കണ്ടല്ലോ, ഇന്നലത്തെ റൂം കുറച്ച് മോശമാണ്, എന്നാൽ ഇന്നത്തെ റൂം കുറച്ചും കൂടി ബെറ്റർ ആണ്. ഇന്നലത്തെ റൂമിന് 700 ഗിനിയാണ്, അതായത് 70 റിയാലോളം വന്നത്. ഇന്നത്തെ റൂമിന് 900 അതിനുണ്ട്, അതായത് 90 റിയാലോ വന്നു. ഇതാണ് റൂം, കിങ് ബെഡാണ് വന്നിരിക്കുന്നത്, ആരുമില്ല കൂടെ, പറഞ്ഞത് ഒറ്റയ്ക്കാണ്. നമ്മളിപ്പോൾ മറ്റേ ഡോർമെറ്ററി ആയിട്ട് എടുക്കുകയാണെങ്കിൽ 35 റിയാലിനൊക്കെ, അതായത് 350 ഇതിനൊക്കെ കിട്ടും, ഗിനിക്കൊക്കെ കിട്ടും. ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്, കാണാനും വൃത്തിയുണ്ട്. ഓക്കെ, ഇതിൻ്റെ പുറത്ത് നോക്കിയാൽ ചെറിയൊരു ബാൽക്കണി ഉണ്ട്. തുറക്കാൻ പറ്റുമോ? തുറക്കണോ? വേണ്ട, സൈഡാണോ? സോറി, ഇതാണ് ഇവിടുത്തെ ചെറിയൊരു ബാൽക്കണി. ഇവിടെ നിന്ന് താഴത്തെ കാഴ്ച എന്ന് പറയുന്നത് എൻ്റെ പൊന്നു, ഇത് 16-ാമത്തെ നിലയാണ്. 16-ാമത്തെ നിലയിലാണ് ഞാനുള്ളത്, 16-ാമത്തെ നിലയിൽ നിന്ന് മേലോട്ട്. അയ്യോ സൂപ്പർ, ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്നലെ താമസിച്ച ഹോട്ടലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 200 ഗിനി അധികമാണ്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ബെഡിൽ ഇരിക്കുമ്പോഴത്തേക്കന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല എന്താ പറയുക, റിലാക്സ് ആയിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും, പീസ്ഫുള്ളാണെന്ന് വിശ്വസിക്കുന്നു. ലീക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇവിടുത്തെ സ്റ്റാഫായാലും കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ ഞാൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിരുന്നു. അപ്പോൾ ആൾക്കാർ ഇവിടെ താമസിച്ച് മുമ്പ് താമസിച്ച ആൾക്കാരുടെ റിവ്യൂ ഒക്കെ പോസിറ്റീവ് റിവ്യൂ ആണ്. അത് ഇവിടുത്തെ കൂടാതെ തന്നെ നല്ല സിറ്റിയിൽ തന്നെയാണ്, മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയല്ലേ. അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇന്നത്തെ റൂമിൽ. ഇന്നത്തെ റൂമിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, എന്നാൽ ഇന്നത്തെ റൂമിൽ ഓക്കെയാണ്. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ, അങ്ങനെ ഉച്ചക്ക് റൂം എടുത്ത് കുറച്ചൊന്ന് കിടന്ന് ഉറങ്ങി. ഇപ്പോൾ വൈകിട്ട്, വൈകിട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ സമയം വൈകിട്ട് 7 മണി, 7:10 ആയി. 8 മണിക്ക് സൂര്യൻ അസ്തമിക്കും, അതിന് മുമ്പുള്ള വെട്ടം വിളിച്ചാണ്. അപ്പോൾ ഞാൻ ഈ റൂം എടുത്തതിൻ്റെ തൊട്ടടുത്താണ് തഹ്രീർ സ്ക്വയർ എന്ന് പറഞ്ഞത്, അതായത് കേരളത്തിലെ വലിയൊരു റൗണ്ട് ഓഫാണ്, അതായത് പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഈ തഹ്രീർ സ്ക്വയർ. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിലെ രാത്രി കാഴ്ചകൾക്ക് നമുക്ക് കാണാം ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ
ഈ ഫ്രണ്ടിൽ കാണുന്ന റൗണ്ട് ഓപ്പോട്ടാണ് തഹ്രീർ സ്ക്വയർ. ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ട്രാവൽസുകളുണ്ട്. ആ ട്രാവൽസിൽ നമ്മൾക്ക് ഡേ ടൂറ് അല്ലെങ്കിൽ പിരമിഡ്സ്, ലക്സർ, ഞാനിപ്പോൾ പോകുന്ന സ്ഥലം ലക്സർ, അത്തരത്തിലുള്ള ടൂർ പാക്കേജുകളൊക്കെ ഇവിടെ നിന്ന് കിട്ടും നമുക്ക്. പിന്നെ ബസ് അല്ലെങ്കിൽ ട്രെയിന് ടിക്കറ്റൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ടൂർ പാക്കേജിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലക്സാണ്ട്രിയ വൺ ഡേ ഓവർ ഡേ $65, ഇത്തരത്തിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോകാവുന്നതാണ്. ഈ മുൻപിൽ കാണുന്ന ഈ ഇതൊരു സ്തൂപാണ് ഖൈറോയിലെ, അതായത് ഈജിപ്തിലെ ഖൈറോയിലെ പ്രസിദ്ധമായ തഹ്രീർ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം. ഈ ഒരു തഹ്രീർ സ്ക്വയറിൽ വെച്ചിട്ടായിരുന്നു കലാപങ്ങളും അല്ലെങ്കിൽ മുമ്പത്തെ ഗവൺമെൻറ്റിനെ ഇറക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഈ ഒരു തെരുവിലൊക്കെ ഇറങ്ങിയിട്ട് ലക്ഷക്കണക്കിന് ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് സമരം ചെയ്തിട്ടാണ് മുൻപത്തെ ഗവൺമെൻറ്റൊക്കെ ഇറക്കിയത്, ഈ ഒരു തെരുവിൽ വെച്ചിട്ടായിരുന്നു. ഇവിടെ KFC ഉണ്ട്, ഇവിടുത്തെ പുതിയ ഭരണാധികാരിൻ്റെ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈഡിങ് മെയ്ഡ് ഈസി എന്ന് പറഞ്ഞൊരു മേപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പോലീസുകാരൻ വെച്ചിട്ടുണ്ട് വെള്ളയും വെള്ളിട്ടിട്ട്. കാണാൻ ലുക്കില്ലെങ്കിൽ എല്ലാവരുടെ കയ്യിൽ നിന്ന് ചെറിയൊരു പിസ്റ്റോളുണ്ട്. പോലീസുകാരൊക്കെ ആർക്കും അങ്ങനെ വലിയ റെസ്പെക്റ്റ് ഒന്നും കണ്ടു, പക്ഷേ കുറേ മിലിറ്ററികളൊക്കെ കാണുന്നുണ്ട്, വലിയ ഗണ്ണൊക്കെ പിടിച്ചിട്ട് അത്തരത്തിൽ ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. തിരക്കേറിയ റൗണ്ട് ഓപ്പോട്ടാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ കടക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്, നമുക്ക് ടാസ്ക്, ഇവിടെയുള്ള ആൾക്കാർക്ക് അതൊരു ടാസ്ക് അല്ല. അവന് മറ്റേ ഷൂവിൽ വീലുള്ള ഷൂ ഒക്കെ ഇട്ടിട്ടാണ് ഓടുന്നത്. അങ്ങനെ കടന്ന് ആ റൗണ്ട് ഓപ്പോട്ടിൻ്റെ മുകളിൽ ആ ഒരു സ്തൂപത്തിനടുത്തേക്ക് പോവാണ് നമ്മൾ. ആ താമസിക്കുന്ന ഇപ്പോഴത്തെ രണ്ടാമത്തെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും. 10 മിനിറ്റ് വേണ്ട, അത്ര അടുത്താണ്. അങ്ങോട്ടേക്ക് ഉള്ളിലോട്ട് വിടുന്നില്ല, അവിടെ പോലീസുകാരൻ്റെ സെക്യൂരിറ്റി ഉണ്ട്. ഇതാണ് തഹ്രീർ സ്ക്വയറിൻ്റെ സ്തൂപം, അത്തരത്തിൽ കാണുന്നത്. അവിടുത്തെ സെക്യൂരിറ്റി അല്ലെങ്കിൽ പോലീസുകാരനൊക്കെ ഉള്ളിലോട്ട് വിട്ടിട്ടില്ല. ആ റോഡ് കൂട്ടി ഇങ്ങനെ നടക്കുകയാണ്. ചുറ്റ് ഇങ്ങനെ കുറേ ആൾക്കാർ ഇരുന്ന് കഥ പറയുക, ചെറുപ്പക്കാരുകൾ വരിക, ചെറുപ്പക്കാരികൾ വരിക, തമാശ പറയുക, നല്ല വൈബാണ്. ഈവനിങ് ആയാലും നല്ല കാലാവസ്ഥയാണ്. ഇതാണ് ആ ഒരു സ്പോട്ട്. ഈ കാണുന്ന നീലക്കുപ്പായൊക്കെ ഇവിടുത്തെ പോലീസുകാരാണ്, സെക്യൂരിറ്റിയിലൊക്കെ പോലീസുകാരാണ്. ഒട്ടകത്തിൻ്റെ മുകളിൽ കയറിയിട്ട് 2 മണിക്കൂർ റൈഡ് നടത്തിയല്ലേ, ചന്തി വേണം, ഇരിക്കാൻ പറ്റുന്നില്ല. നല്ല ചന്തിയുള്ള ആൾക്കാർക്കൊന്നും പ്രശ്നമില്ല തോന്നുന്നു, എന്നെ പോലത്തെ ആൾക്കാർക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ചന്തി വേനാൻ തുടങ്ങി. ഇവിടെയുള്ള കെട്ടിടങ്ങളൊക്കെ കണ്ടില്ല, ഒരു പഴയ ബ്രിട്ടീഷ് ടച്ചൊക്കെ അത്തരത്തിലെ കെട്ടിടങ്ങളാണ് കാണുന്നത്. ഇത് സാധാരണ നോർമൽ, പക്ഷേ ഇത് കാണുന്നില്ല ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കണ്ടില്ല. ഒരു ബ്രിട്ടീഷ് ടച്ച് ആ കെട്ടിടത്തിനൊക്കെ. ബൈക്ക് എടുത്തിട്ട് ഇവിടെ അടുത്തുള്ള ഒരു പള്ളിയിലോട്ട് പോകാം. അൽ അസ്ഹർ മോസ്ക് ഉണ്ട്, റിഫായ് മോസ്ക് എന്ന് പറഞ്ഞ രണ്ട് പള്ളികളുണ്ട് അടുത്തടുത്തായിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോകാം. ഇപ്പോൾ സമയം 7:30 മകരുവാമൂലത്തിൽ നമുക്ക് ആ പള്ളിയുടെ അടുത്തേക്ക് എത്താം. വലിയ പള്ളിയാണ്, അപ്പോൾ പള്ളിയുടെ അടുത്തേക്ക് പോകാം. അങ്ങനെ വീണ്ടും അടുത്തൊരു ബൈക്ക് ടാക്സി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡാണ്, കാല് വെക്കാനൊക്കെ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട് അവർ. കാല് വെക്കാനൊക്കെ ആയിട്ട് സ്റ്റാൻഡേർഡാണ്, ഇരിക്കാനും കാര്യമായിട്ട് കേൾക്കിയിട്ട്. അപ്പോൾ മസ്ജിദ് റിഫായിലൊക്കെ പോവാണ്. ഇപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്ന അൽ റിഫായ് മസ്ജിദ് എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷനിലാണ്. ഒരുപാട് പഴക്കിൻ്റെ ഒരു പള്ളിയാണ് നിങ്ങൾക്ക് കാണുന്നതിന് തിരിക്കും. ആ ഒരു പള്ളിയുടെ ഇതൊക്കെ കണ്ടില്ല, തേക്കാത്ത പഴയ കല്ലൊക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ ഒരുപാട് പള്ളികൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് റിഫായ് മസ്ജിദ് അറിയില്ല, ഇതൊരു പഴയ പള്ളിയാണ്. അതേപോലെ തന്നെ ഇതൊരു ചെറിയ റൗണ്ട് ഓപ്പോട്ടാണ്. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ വേറൊരു പള്ളി പോലെ കാണുന്നുണ്ട്. ഇതൊക്കെ കണക്റ്റഡായിട്ടുള്ള ഒരൊറ്റ പള്ളിയാണോ അതോ വേറെ പറയുന്നില്ല. കറക്റ്റ് 8 മണി ബാങ്ക് കൊടുക്കും, അരി ബാങ്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ പള്ളിയുടെ ഉള്ളിലോട്ടാണ് പോകുന്നത്. പക്ഷേ പള്ളി പുറമേ നിന്ന് കാണുമ്പോൾ പൂട്ടി അല്ലെങ്കിൽ പൊട്ടി പൊളിഞ്ഞ പള്ളി പോലെ ഉണ്ട്. ചൊത്ത പിടിച്ചിട്ട് ഇതൊക്കെ കണ്ടില്ല, ആ മേൽഭാഗത്തൊക്കെ പൊട്ടി പൊളിഞ്ഞ പോലെ. ഇത് സ്കരിക്കാൻ പറ്റുന്ന പള്ളി തന്നെയാണോ, പോയി നോക്കാം. പള്ളിയുണ്ട്, നിസ്കരിക്കാൻ പറ്റും. അവിടെ നിന്ന് വെള്ളമുണ്ട്, പൊതുവെടുക്കാം. ഇവിടെ ഉള്ളിലോട്ട് പോയിട്ട് നിസ്കരിക്കാം. ഇവിടെയൊക്കെ ഫുള്ള് പഴയ ബിൽഡിങ്, പഴയ പഴയ ബിൽഡിങ്. പക്ഷേ പള്ളിയുടെ ഒരുപാട് ഭാഗങ്ങൾ കാലിയാണ്, ചെറിയൊരു ഭാഗം മാത്രമാണ് നിസ്കരിക്കാൻ തുറന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു.
1912 ഈ റിഫായ് പള്ളിയുടെ പണി കഴിഞ്ഞത്. ഏകദേശം 112 വർഷം പഴക്കമുള്ള പള്ളിയാണിത്. കൂടാതെ ഈ പള്ളിയിലെ ആൾക്കാർക്ക് നിൽക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 10,000 ആളുകൾ വന്നാൽ പോലും പള്ളി നിറയില്ല എന്നാണ്. അത്രയും വലിയ പള്ളിയായിട്ടാണ് ഈ കണക്കാക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ പള്ളിയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും ഏകദേശം അടുത്തടുത്തായിട്ടാണ് നിന്ന് നിസ്കരിക്കുന്നത്. അതായത് ഒരു ഒരേ വാതിലിലൂടെയാണ് കയറുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പള്ളികളിലൊക്കെ നമ്മുടെ ചെരുപ്പുകൾ എടുത്ത് ഉള്ളിലോട്ട് പോകുന്ന സമ്പ്രദായമാണ്. പുറത്തു വെച്ചാൽ കെട്ടുകൊണ്ടുപോകുന്ന രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ത്രീകൾ തൊട്ട മുമ്പിലായിട്ട് പുരുഷന്മാർ. അവിടെ ഒരു മറയില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലും ഖത്തറിലൊക്കെ ആയിട്ട് ഒരു മറയുണ്ട്, അത് ഇവിടെ ഇല്ല. അപ്പോൾ ചെരുപ്പ് എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പള്ളിയുടെ. ഇനി പുറത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ പുറകെ കാണുന്ന റിഫായ് മോസ്റ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞു മാതിരി നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് നടക്കാം നൈറ്റ് ലൈഫ്. അതായത് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ നോക്കാം ഈ ഒരു ഭാഗത്തുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ജസ്റ്റ് നടന്ന് ഓക്കെ തന്നെ. ഇല്ലാന്നുണ്ടെങ്കിലും ബൈക്ക് ടാക്സി വിളിച്ചിട്ട് വീണ്ടും വേറെ എവിടെയെങ്കിലും പോകണം. ഇപ്പോൾ സമയം 8:30 നല്ല വിഷമമുണ്ട്. കാരണം ഉച്ചയ്ക്ക് 2 മണിക്ക് കുശാരി കഴിച്ചല്ലോ. കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കുശാരി. കുശാരിയാണെങ്കിൽ വെറും മറ്റേ എന്താ പറയുക, കുറച്ച് പാസ്റ്റയും കുറച്ച് റൈസ് എല്ലാം കൂടി ഇതിൽ മിക്സ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇറച്ചൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിഷമമുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഫുഡ് ഉണ്ടോ നോക്കാം. സ്ട്രീറ്റ് ഫുഡ് ഇന്നലെ കഴിച്ച പോലെ തന്നെ ആ ഒരു സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഈ ഒരു ഭാഗത്തൊന്ന് കറങ്ങാം. നമ്മൾ നിസ്കരിച്ച പള്ളി ഇതാ ഇവിടെയാണ്, റിഫായ പള്ളി. പക്ഷേ ഈ ഒരു പരിസരത്തിൽ മൊത്തം പള്ളികളെ കേന്ദ്രമാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ഈ ഒരു പള്ളി ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയില്ല കാണാൻ. നൈറ്റിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു പരിസരം മൊത്തം ഇതേ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ റിഫായ പള്ളിയുടെ ഭാഗമായിട്ടുള്ള സ്ട്രെച്ചറൊക്കെയാണ് കാണുന്നത്. ഇതേ മൊത്തം കാണുന്നത് നാല് മോസ്കുകളാട്ടെ. നാലെന്നല്ല, ഇത് ചുറ്റുപാട് മൊത്തം മോസ്കുകളാണ്. അത് ഒരുപാട് എന്താ പറയുക, ഇവിടുത്തെ കിങ്ങുകളൊക്കെ വരുന്ന മോസ്കുകൾ എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ഇപ്പോഴത്തെ കിങ്ങാണോ പഴയ കിങ്ങാണോ എന്നറിയില്ല. ഇതിന് എന്തോ ഒരു പേര് പറഞ്ഞു, എന്നോട് മറന്നുപോയി ഈ ഒരു മോസ്കിന്. ഓക്കെ, ഈ ഒരു മോസ്കിൻ്റെ പേര് മറന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ പേര് മറന്നു, എല്ലാത്തിൻ്റെ പേര് മറന്നു. റിഫായ് മോസ്ക് മാത്രം എനിക്കറിയാം. ഇതും അതേപോലെ തന്നെ വേറൊരു മോസ്കാണ്. പക്ഷെ ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. നിസ്കാരമല്ലേ, റിഫായ് മോസ്കിൽ മാത്രമാണ് ഇപ്പോൾ നിസ്കാരം കണ്ടിട്ടുള്ളൂ ഞാൻ. അവിടെ നിന്ന് മാത്രമാണ് ബാങ്കുവിളി കേട്ടിട്ടുള്ളൂ. ചെറിയൊരു എൻട്രൻസും ആകെ ഈ മഹരീബിനൊരു 10-15 ആൾക്കാർ നിസ്കാരത്തിനുണ്ട് അവിടെ. ഇത് ലൈറ്റ് ഇട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് പാറക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് കാണുന്നത്. ഒരു ഫോർട്ട് പോലെ ഉണ്ട്, വലിയ കോട്ട പോലെ ഉണ്ട് കാണാനായിട്ട്. ഇനി നമ്മൾ നമ്മുടെ ബാക്കിയുള്ള അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ ഫുഡ് അടിക്കുക, അങ്ങോട്ടേക്ക് പോവാം. മാങ്ങ, മുന്തിരി, നല്ല നല്ല മാങ്ങ, നല്ല കളർഫുള്ളായിട്ട് അടിപൊളി മാങ്ങ. ചെറിയ രീതിയിൽ നല്ല മുന്തിരി, ഇത് വേറെ രീതിയിൽ മാങ്ങ. 35 ഗിനിയാണ് ഈ മാങ്ങക്ക് മാങ്ങൻ്റെ വില. അത്രക്കുന്ന മാങ്ങ ഒക്കെ വെച്ചാൽ അടിപൊളിയായിട്ട്. ഇത് ഒരു സൂപ്പർ മാർക്കറ്റാണ്, അല്ലെങ്കിൽ അത്ര ചെറിയ ചിപ്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടയാണല്ലോ. റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് കാണുന്നില്ലല്ലോ. ഷോയ ഇല്ല, മാബിജാദ് ഷോയ. ഇവിടെ ഒരു ചെറിയ ട്രക്കിൽ നമ്മളെ ചായ കടയുണ്ടല്ലേ, ചെറിയ ട്രക്കിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ ചായ കുടിക്കാമെന്ന് വെച്ചിട്ടിങ്ങനെ നിന്നാണ്. ചെറിയൊരു കാറ്, ചെറിയൊരു പിക്കപ്പ്, നല്ല കളർഫുൾ ലേഡീസിൻ്റെ ഫോട്ടോസൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ചായ പറഞ്ഞിട്ടുണ്ട്, ചായ കുടിക്കാൻ പോവാണ്. നല്ല പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ട് ആൾ സ്മാർട്ടാണ്. ഉപയോഗശൂന്യമായൊരു കാറ് ഇത്തരത്തിലെടുത്തിട്ട് കളർഫുൾ പെയിൻറ്റൊക്കെ അടിച്ച് ലൈറ്റൊക്കെ കൊടുത്ത് അവർ ചായക്കടയാക്കി മാറ്റി. കൂൾ ഡ്രിങ്ക്സും ചായയും കറക്കും കാറും എല്ലാം വിറ്റും ഒരു ചായക്കടയായിട്ട് ഒരു ചായക്ക് പറഞ്ഞു. ചായ കൊണ്ടാന്നതാണ്, ഇപ്പം ചായയാണോ പാലാണോ എന്ന് പറഞ്ഞു. ടേസ്റ്റ് ആണെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചവെള്ളം കുടിക്കുന്നില്ല, ചൂടുമില്ല, എന്താ ചെയ്യാ. ഇതേ പുറകെ കാണുന്ന നമ്മുടെ തട്ടയുടെ നിന്ന് ചായ ഒക്കെ കുടിച്ചു. ചായ എന്ന് പറയാൻ പറ്റില്ല, ചൂടുവെള്ളം പോലത്തെ സാധനം അത് കുടിച്ചു. 15 ഗിനിയാണ്, 1.5 റിയാല്. പക്ഷെ അവൻ വാങ്ങിക്കുന്നില്ല. വേണ്ട വേണ്ട വേണ്ട, ഗസ്റ്റ് അല്ലേ, വേണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, പറഞ്ഞ പൈസ പറ അങ്ങനെ 15 പറഞ്ഞു. 15 ഗിനി കൊടുത്തു. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇന്നലെ കാണിച്ച ആ ഫോട്ടോ ഉണ്ടായിരുന്നു വർഷം വെച്ചത്. അപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ നേരെ പോയിട്ട് തിരിച്ച്, അതായത് നമ്മൾ നേരത്തെ പള്ളിയുടെ പോയിട്ടില്ലേ ആ ഒരു ഭാഗത്തിന് പോയിട്ട് ആ റൗണ്ടോ പോകുന്ന റൈറ്റിലോട്ട് പോവാം. ആ ഒരു ഭാഗത്ത് ഒരുപാട് റെസ്റ്റോറൻ്റ് തുറന്നു, അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. പട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, നമ്മളെ നാട് പോലത്തെ അവസ്ഥയാണ്. ഇതേ കയറി നോക്കി പട്ടികൾ കാറിൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. എവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറയ്ക്കുന്നുണ്ട്, നാട് പോലെ തന്നെ. അപ്പോൾ നാട്ടിലൊക്കെ രാത്രി ആയ പെൺകുട്ടികളിലെ പെണ്ണുങ്ങന്മാരൊക്കെ നേരെ വീട്ടിലേക്ക് ഇറങ്ങും. ഇപ്പോൾ സമയം 8:50, അതായത് ഇവിടെ രാത്രി 8 മണിയാണ് സൂര്യൻ അസ്തമിച്ചത്. അത് വേറെ വിഷയം. എന്നാൽ ഇരുട്ടിയല്ലോ, ഇരുട്ടുമ്പോൾ ഇരുട്ടിൻ്റെ ഒരു പേടി ഉണ്ടാവല്ലോ. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല, കയറോലില്ല. ചെറിയ പെൺകുട്ടികളായാലും ശരി, വലിയ ആൾക്കാരായാലും ശരി, എല്ലാവരും ഇങ്ങനെ റോഡിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ഇവിടുത്തെ ആൾക്കാർ രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ചായ കുടിക്കുക, ശീശ വലിക്കുക, ഇങ്ങനെ ഇരുന്ന് ഗ്യാദർ ചെയ്തിട്ട് ടി വി കാണുക, കളി കാണുക, അല്ലെങ്കിൽ ചെസ് പോലത്തെ കളികൾ കളിക്കുക. നല്ല എൻ്റർടൈൻമെൻ്റ് അല്ലേ, നല്ല സമയം പോക്കല്ലേ. റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കണ്ട് അവിടെ നിന്നൊക്കെ ചോദിച്ച് വന്ന് ഇവിടെ എത്തി. അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരാൾ ബർഗർ തന്ന്, എന്താ താത്ത എന്തൊക്കെ വാങ്ങിക്കുന്നത്. തൊട്ടടുത്ത് എൻ്റെ കസേര വേറൊരു താത്ത ഇരിക്കുന്നുണ്ട്.
സമയം ഇപ്പോൾ 9 മണി രാത്രി. എന്ത് ഫുഡിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള പിക്കിൾസ് ഇവർക്ക് നിർബന്ധമാണ്. ഈ ഒരു പിക്കിള് പിക്കിളുണ്ട്, പിന്നെ ഇതിന് കൂടെ എന്തൊക്കെയോ വേറെ പുതിയ സാധനമുണ്ട്. നമ്മൾ ഇന്നലെ കഴിച്ച സാധനമല്ലേ ഉരുളക്കിഴങ്ങൊക്കെ. എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓർഡർ, നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോന്ന് അറിയില്ല. ഇന്നലെ കഴിച്ചത് വേറെ റെസ്റ്റോറൻറ്റാണ്, ഇത് വേറെ റെസ്റ്റോറൻറ്റാണ്. നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട്. റെസ്കോ ഇങ്ങനത്തെ 7 എണ്ണം പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുകയും ചെയ്തു. വേറെ ആരെയും വരാനുണ്ടോ ഞാൻ പറഞ്ഞാൽ ആരും ഇല്ല. ഏതായാലും തിന്നട്ടെ ടേസ്റ്റ് ഉണ്ടാവുന്ന ആയിരിക്കും. ഒന്ന് ലിവർ, മറ്റൊന്ന് മറ്റേ കുടൽ പൊട്ടി. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ടയേർഡായി. ഇന്ന് ഒരുപാട് തെണ്ടിത്തിരി നടന്നതല്ലേ, അവിടെ പിരമിഡ്സൊക്കെ കാണാൻ പോയി, അങ്ങനെ കുറേ നടന്നതല്ലേ. അപ്പോൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോയി കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ, നാളെ വീണ്ടും യാത്ര തുടരേണ്ടല്ലേ. അങ്ങനെ ഒരു ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് നമ്മൾ നമ്മുടെ തഹ്രീർ സ്ക്വയറിൻ്റെ അടുത്തേക്ക്, അതായത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ തഹ്രീർ സ്ക്വയറിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്ന് പോകാമെന്ന് വിചാരിക്കുന്നു, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അത്തരത്തിൽ പോവാണ്. ഇവിടുത്തെ ട്രാഫിക്കും ഈ ബൈക്കാർ ഓട്ടോ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ മറൈൻ്റെ മോര് വരെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയ സ്ട്രീറ്റിൽ ചെറിയ തിരുവോര കച്ചവടം പോലത്തെ ചെറിയ വക്കാല സൂപ്പർ മാർക്കറ്റാണ്, അവിടെ വെച്ചാണ് സല്ലാതില്ല പുറത്ത് കാണിക്കുന്ന രീതിയിൽ. ഏതായാലും ഈ ഒരു രാത്രിയത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തഹ്രീർ സ്ക്വയറിന് മുമ്പിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ സമയം നടന്നത് 10 മണിയായി, 6 മണിക്ക് എണീറ്റതാണ്. അതിനുശേഷം നമ്മൾ പുറത്തൊക്കെ പോയി കറങ്ങി ഒരുപാട് നടന്ന്, ഇന്നും അത്ര അത്ര സ്റ്റെപ്പ് നടന്നറിയാം. ഇന്നൊരു ദിവസം 18,800, അതായത് 19,000 സ്റ്റെപ്പുകൾ നടന്ന്. അപ്പോൾ തിരിച്ച് റൂമിലോട്ട് പോകും, കിടന്നുറങ്ങും. നാളെ വീണ്ടും മ്യൂസിയം, പിന്നെ 2-3 സ്ഥലങ്ങളുണ്ട്, ഖൈറോ ടവർ, അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ പോകണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ. റൈഡിങ്ങാണ്, ഡോറ് സ്ലൈഡ് ചെയ്ത് ഡോറ് തുറക്കുക. ജസ്റ്റ് ഒരു കാല് വെക്കാനുള്ള സ്പേസേ ഉള്ളൂ ബാൽക്കണിയിൽ. ഏതുണ്ട് അടിപൊളിയല്ലേ രാത്രി കാഴ്ച കയറും.